ഇത്രയും വൃത്തികെട്ട രീതിയിൽ പത്രപ്രവർത്തനം നടത്തുന്ന വഴി നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടുന്നത്? പറയാത്ത കാര്യങ്ങളെ വളച്ചൊടിച്ച് വാർത്തകളാക്കി പ്രചരിപ്പിക്കുന്നു. പറയാത്ത കാര്യങ്ങൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതായും ഇടതുപക്ഷത്തോട് അടുത്തു നിൽക്കുന്നവരെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുകയാണ് മനോരമ ചെയ്യുന്നത്. സർക്കാരിനെയും SFA എതിരെ വാർത്ത നൽകാൻ മാധ്യമപ്രവർത്തകരെ കേസിൽ കൊടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞതായിരുന്നു തിങ്കളാഴ്ചത്തെ 1-ാം പേജ് വാർത്ത. അതിന്റെ തുടർച്ചയാണ് ചൊവ്വാഴ്ചത്തെ മുഖപ്രസംഗം അടക്കമുള്ള എഡിറ്റോറിയൽ പേജ്. MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന പൂർണ്ണ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഇപ്പോഴുമുണ്ട്. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് അദ്ദേഹം പറയുന്നില്ല. അന്നേ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ പോസ്റ്റിലെ വാർത്തകളാണ് MV ഗോവിന്ദന്റെ എന്ന നിലയിൽ മനോരമ വാർത്തയാക്കിയതും തുടർന്ന് അഭിപ്രായം തേടിയതും. തെറ്റായ വാർത്ത സൃഷ്ടിക്കുന്നതിനു പിന്നാലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആർഷോ നൽകിയ പരാതിയിൽ ഏഷ്യാനെറ്റ് ലേഖിക അടക്കമുള്ളവർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരൊക്കെയുണ്ടോ അവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മാധ്യമത്തിന്റെ പേര് പറഞ്ഞ് ആർക്കും ഒഴിവാകാനാകില്ല എന്നുമായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ഇതിനെയാണ് മനോരമ വളച്ചൊടിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാക്കിയത്. SFI വീണ്ടും വിവാദ കുരുക്കിൽ. എന്തും നടക്കും എന്നതായിരുന്നു June 7 മനോരമയുടെ പ്രധാന തലക്കെട്ട്. രേഖകൾ സഹിതം വസ്തുതകൾ പുറത്തു വന്നതോടെ ആ വാർത്തയും പൊളിഞ്ഞു. ഇതിനു പിന്നാലെയാണ് MV ഗോവിന്ദന്റെ വാക്കുകൾ വളച്ചൊടിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിച്ചത്. MV ഗോവിന്ദൻ പറഞ്ഞത് ഇങ്ങനെയാണ്: സംഭവത്തിൽ ആരൊക്കെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ അവരെയെല്ലാം കേസിന്റെ ഭാഗമായി കൈകാര്യം ചെയ്യപ്പെടുക തന്നെ വേണം. മാധ്യമങ്ങളും ഇന്നലെ അതാണ് പറഞ്ഞത്. ആ നിലപാട് ഇന്നലെ സ്വീകരിച്ച മാധ്യമങ്ങൾ സർക്കാരിന് പിന്തുണ നൽകുകയാണ് വേണ്ടത്. വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് വേണം കരുതേണ്ടത്. വിദ്യാർത്ഥികളുടെ റിസൾട്ട് മാർക്ക് 0 കണ്ടതിനു ശേഷം പാസ് എന്ന് ആക്കിയിട്ട് അതൊരു വാർത്തയാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരിപ്പിച്ചു. ഇത്ര വമ്പിച്ച രീതിയിലുള്ള ഗൂഢാലോചനകളുടെ പിന്നിൽ ആരൊക്കെയാണോ അവരെ കണ്ടെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണം. മാധ്യമത്തിന്റെ പേര് പറഞ്ഞ് ആർക്കും ഒഴിവാകാനാകില്ല. മാധ്യമത്തിന് മാധ്യമത്തിന്റേതായ സ്റ്റാൻഡുണ്ട്, അതിൽ നിൽക്കണം. സർക്കാർ വിരുദ്ധത അല്ലെങ്കിൽ SFI വിരുദ്ധത ക്യാമ്പിൽ നടത്താൽ, മാധ്യമത്തിന്റെ പേരും പറഞ്ഞ് നടന്നാൽ മുൻപും കേസിൽ ഉൾപ്പെടെ നിലയുണ്ടായിട്ടുണ്ട്, ഇനിയും അങ്ങനെ ഉണ്ടാവുക തന്നെ ചെയ്യും.